കേന്ദ്രത്തിന്റെ ബജറ്റ് അവതരണത്തിൽ നിരാശരാണ് പ്രതിപക്ഷ പാർട്ടികൾ. നിരവധി നേതാക്കന്മാരാണ് വിമർശനം ഉന്നയിച്ചു വന്നത്. ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ബജറ്റിൽ മൗനം പാലിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നായിരുന്നു അബ്ദുൾ സമദ് സമദാനിയുടെ വിമർശനം. യുക്രൈനിൽ നിന്ന് മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പദ്ധതിയില്ലെന്നതും അദ്ദേഹം വിമർശിച്ചു. ബജറ്റ് തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നാണ് കൊല്ലം MP NK പ്രേമചന്ദ്രൻ വിമർശിച്ചത്. നികുതി ഘടന സംബന്ധിച്ച് ഇനിയും വ്യക്തത വരാനുണ്ടെന്നും വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒരു നടപടിയുമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പ്രഖ്യാപനമില്ലെന്നും അസംസ്കൃത റബ്ബറിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ആശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിരാശയുളവാക്കുന്ന ബജറ്റ് എന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവും ലോക്സഭാംഗവുമായ ET മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം. യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് നടപടികളില്ല. സ്ത്രീ ശാക്തീകരണത്തിന് പ്രത്യേകമായ പദ്ധതിയില്ല. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിഹിതം വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന കാര്യവും അദ്ദേഹം ഉയർത്തിക്കാട്ടി. കോമ്പൗണ്ട് റബ്ബർ എന്ന പേരിലുള്ള ഇറക്കുമതി കർഷകർക്ക് വലിയ പ്രയാസമായിരുന്നുവെന്നും ആ വിഷയത്തിൽ ആശ്വാസമുണ്ടെന്നും കോൺഗ്രസ് അംഗം ആന്റോ ആന്റണി MP പറഞ്ഞു. തിരുവല്ലയിൽ സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ബജറ്റിൽ മൗനം പാലിച്ചത് ശരിയായില്ലെന്നുമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. കേന്ദ്ര ബജറ്റിൽ ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നടപടിയില്ലെന്നും കർഷകർക്ക് സഹായം നൽകിയില്ലെന്നും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ കേന്ദ്ര സർക്കാരിലെ ഒഴിവുകൾ നികത്താനോ ഉള്ള പദ്ധതികളില്ലെന്നും ഇടതുപക്ഷ അംഗങ്ങളും വിമർശിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ ദയാവധത്തിന് വിധേയമാക്കുകയാണെന്നായിരുന്നു ഇടത് MPമാരുടെ മറ്റൊരു വിമർശനം. തൊഴിലാളിക്ഷേമം ഒഴിവാക്കിയാണ് പ്രഖ്യാപനം. കേരളത്തിന് കടുത്ത നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. BJP സർക്കാരിന്റെ വർഗനയങ്ങൾ പ്രതിഫലിക്കുന്ന കൺകെട്ടുവിദ്യയുടെ ബജറ്റാണെന്നാണ് AR റഹീം വിമർശിച്ചത്. തൊഴിലില്ലായ്മയെക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല. കേന്ദ്ര സർക്കാർ ഒഴിവുകൾ നികത്തുന്നതിനെക്കുറിച്ച് പറയുന്നില്ല. പുതുതലമുറയുടെ ജീവിത ചിലവ് കൂട്ടുന്ന ബജറ്റാണെന്നും ഭാവി ഇന്ത്യക്ക് വേണ്ടി ബജറ്റിൽ ഒന്നുമില്ലെന്നും AR റഹീം തുറന്നടിച്ചു. എന്തായാലും കേന്ദ്രത്തിന്റെ ബജറ്റ് അവതരണം അത്ര തൃപ്തികരമല്ലെന്ന റിപ്പോർട്ടുകളാണ് പ്രതിപക്ഷത്തു നിന്നും ഉണ്ടാകുന്നത്.